അങ്ങനെ വടക്കേത്തറയിലെ ഷൈനിക്കുട്ടി എന്ന സുന്ദരിക്കുട്ടിയെ വളച്ചൊടിച്ച് മണിമല കുടുംബത്തിൽ കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു എന്ന് ശപഥം ചെയ്തിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. അങ്ങനെ നിന്റെ അച്ചായമാരെ തോൽപ്പിക്കാൻ മണിമല പ്രദേശത്ത് തൊടുത്തുവിടുന്ന ഒരു വജ്രായുധമാണ് നീ. വളച്ചൊടിക്കൽ മാത്രമാക്കണ്ട, മോചന ദ്രവ്യമായി ഒരു 10-25 ലക്ഷം രൂപ കൂടി ഇച്ചായമാരോട് ചോദിക്കേ. പഞ്ചപുച്ചമടക്കി പറയുന്ന സ്ഥലത്ത് തന്നെ ഇച്ചായമാര് കൊണ്ട് തരികയും ചെയ്യും. ചാച്ചാ, അതൊക്കെ ചീപ്പല്ലേ? സ്നേഹിക്കുന്ന പെണ്ണിന് വേണ്ടി മണിമലക്കാർ സാഹസങ്ങൾ കാണിക്കാറുണ്ടെങ്കിലും പണത്തിന് വേണ്ടി ചെറ്റത്തരം കാണിക്കുന്നവരല്ല. വേണ്ട വേണ്ട, ആരെങ്കിലും കണ്ട ഈ സാഹസമൊക്കെ തീരും. പിന്നെ എന്റെ ലൈൻ ക്ലിയർ ആയി കഴിഞ്ഞു. തന്നെ സ്വന്തമാക്കാൻ വേണ്ടി ഞാൻ എന്റെ അമ്മച്ചെയും അച്ചായമാരെയും കളിപ്പിച്ച് അവരുടെ സമ്മതം വാങ്ങിക്കഴിഞ്ഞു. ഇനി തന്റെ കാര്യം. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ബേബിച്ചൻ പറഞ്ഞാൽ മതി. ഇന്ന് നീ മണിമലയിൽ ഏതവനോട് സംസാരിച്ചോണ്ടിരുന്നത്? ഇനി ചോദിച്ചു കേട്ടില്ല അവരോട് സംസാരിച്ചെന്ന്. ഞാൻ ആരോട് സംസാരിച്ചില്ല. ഒറ്റ കീഴനോടോ സംസാരിച്ചില്ലെന്നോ? നീ കോളേജിനടുത്തുള്ള കുരിശുപള്ളിയുടെ മുന്നിൽ വെച്ച് അവനുമായി സംസാരിക്കുന്നു കണ്ടവരുണ്ടല്ലോ. കണ്ടവന്മാരുടെ തലയ്ക്ക് വട്ടാ. കരി പറഞ്ഞേ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. മണിമലക്കാരെ ഒഴിച്ച് ഏത് സെന്തിയോടെ വർത്താനം പറഞ്ഞാലും അമ്മച്ച ക്ഷമിക്കും. ഇനി അവന്മാരെ കണ്ടെന്നോ മിണ്ടിയെന്നോ അറിഞ്ഞോ ഒന്ന് കളയും. നഴ്സറിയിൽ പഠിക്കുന്ന കൊച്ചു കുട്ടിയൊന്നല്ല ഞാൻ. കോളേജിലൊക്കെ പഠിക്കുമ്പോ പല ഫ്രണ്ട്സുമായി സംസാരിച്ചെന്നിരിക്കും. അതിനിങ്ങനെ എല്ലാവരും കൂടി എന്നെ ക്രോസ് ചെയ്യാൻ വന്ന് ഞാൻ ഇനി കോളേജിൽ പോകുന്നില്ല. അവളോടൊപ്പം കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും ആയിരിക്കും അമ്മച്ചി. അല്ലാതെ മണിമലയിലെ പിള്ളേരോട് ഇവള് മിണ്ടും തോന്നുന്നുണ്ടോ? നമ്മളോട് ശത്രുതയുള്ള ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു എന്ന് വെച്ച് എല്ലാരും കൂടി ഇവളെ കീറി പറിക്കുന്നത് എന്തിനാ? എന്നാൽ ഇവളോട് ആരാ സംസാരിച്ചതെന്ന് ഇവർക്ക് തുറന്നു പറഞ്ഞാൽ എന്താ? ഒന്നേ ഉള്ളെന്ന് കരുതി നിരത്തി വെക്കാൻ വളർത്തേന്റെ കുഴപ്പമാ. ഇനി ഇങ്ങനെ വല്ലതും ഞാൻ കേട്ടാൽ ഇച്ചായ, എന്തായാലും ഇവളെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. കുറെ നാളായി മണിമലക്കാരെ കുറിച്ച് സംസാരിക്കുമ്പോ അവൾക്കൊരു ഇടത്തൂക്ക. ഇവൻ പറഞ്ഞു ശരിയാ, ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ അവളെ വാച്ചിട്ടോളാ ചായ. അയ്യോ വേണ്ട വേണ്ട, എവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. രണ്ടും കോളേജിൽ പോകുന്ന കർത്താവിനെ തള്ളിപ്പറഞ്ഞ പത്രോസിനെ പോലെ എന്നെ അവിശ്വസിക്കുകയാണ് അമ്മച്ചി. ഒന്ന് പോടാവിടുന്ന്. എന്തായാലും എല്ലാവരുടെയും ഒരു കണ്ണ് അവിടെ മേലിലുണ്ടാവണം.